അപ്പോൾ എല്ലാവരെയും കേശിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അതാ സമയം ഇപ്പോൾ 5:30 ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എണീച്ചാൽ ആദ്യം ഈ ജനലുകൾ, വീട്ടിൻ്റെ മൊത്തം ജനലുകൾ തുറന്നിടും. കാരണം നമ്മൾ ആദ്യം വീട്ടിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തുന്നതല്ല, അതുപോലെ നമ്മൾ തലേദിവസത്തെ ആ ഒരു വായുവൊക്കെ ഇതിനകത്ത് കെട്ടി നിൽക്കണതൊക്കെ പുറത്ത് പോയി വീടൊന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ജനലുകൾ വാതിലുകളൊക്കെ ആദ്യം തന്നെ തുറന്നിടും. അതിനുശേഷം ആദ്യം ചെയ്യുന്നത് സുപ്രഭാതം വെക്കും ടിവിയിൽ. അപ്പൊ ഇനി സുപ്രഭാതം ഇടാം. ഇത് കേട്ടിട്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ ഭയങ്കര എനർജി. നമ്മളിങ്ങനെ രാത്രി വെള്ളമൊക്കെ ഒഴിച്ചതാണ്, എന്നാലും രാവിലെ ഒന്നുകൂടെ ഒന്ന് നനയ്ക്കണം. ഇപ്പൊ നല്ല നനവുണ്ട് ഇതിലെല്ലാം. എന്നാലും ഇപ്പൊ ഇനിയൊരു വെയിൽ ഉറയ്ക്കുമ്പോഴേക്ക് ഈ നനവെല്ലാം പോയി. ഇപ്പോഴത്തെ വെയിൽ അറിയാമല്ലോ, അപ്പൊ വെയിൽ ഉറയ്ക്കുന്നുണ്ട്. ഒന്നുകൂടെ അങ്ങ് നനച്ചാല് എല്ലാം അങ്ങ് നല്ലതുപോലെ കിടക്കും. പിന്നെ അമ്മയുടെ മാമൻ മരിച്ചു പോയിട്ട് നമ്മൾ കുറച്ച് ദിവസമായി വിളക്കെല്ലാം കത്തിച്ചിട്ട്. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയും വീടിന്റെ മുൻവശം ഒന്ന് കഴുകി ഇറക്കണം. ഒന്ന് കഴുകി ഇറക്കിയിട്ട് പിന്നെ വിളക്ക് തേച്ച് വിളക്ക് കത്തിക്കണം. അപ്പൊ രണ്ടു മൂന്ന് ദിവസമല്ല, 5 ദിവസമായി വിളക്കെല്ലാം കത്തിച്ചിട്ട്. അപ്പൊ ഇനി ഇന്ന് നിന്നാണ് വിളക്ക് കത്തിക്കാനായിട്ട് പോണത്. ഇവിടെ അമ്മയ്ക്കും ചേട്ടനൊന്നും ഇപ്പോഴും അതിനൊന്നും പാടില്ല. അപ്പൊ എനിക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ 5 കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി വിളക്ക് കത്തിക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മള് കറ്റാർവാഴയില്ലേ, കറ്റാർവാഴയുടെ ഒരു പീസ് കട്ട് ചെയ്ത് ഞാൻ തലേദിവസം ഫ്രീസറിൽ വെച്ചിരിക്കും. അപ്പൊ പിറ്റേന്നാവുമ്പോഴേക്കും അത് നല്ല ഐസ് കട്ടായിട്ടിരിക്കും. അപ്പൊ ഇനി അതിനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫേസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, ഫേസിന് നല്ലതാണ്. അപ്പൊ ഇനി അടുത്ത് അതാണ് പരിപാടി, ഞാൻ കറ്റാർവാഴ എടുക്കും. ഇപ്പൊ കറ്റാർവാഴയില്ല, നമ്മൾ വെറും ഐസ് കട്ടാണെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്യണത് നല്ലതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതേപോലെ കറ്റാർവാഴയുടെ ഈ ഫ്രണ്ട് ഭാഗം മാത്രം അതിന്റെ തൊലി ചുറ്റി കളഞ്ഞിട്ട് അങ്ങ് വെച്ചിരിക്കും. ഇനി നന്നായിട്ട് നല്ല തണുപ്പാണ്. ഇപ്പൊ കുളിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയല്ലേ. മൊത്തത്തില് ഇതേപോലെ ഒന്ന് ഇന്നലത്തെ വീട്ടിൽ ഒരു പാക്ക് കാണിച്ചായിരുന്നല്ല. അപ്പൊ ഒരു കൊച്ചു ചോദിച്ചായിരുന്നു, ചേച്ചി ഡെയിലി ഇടണോ എന്ന്. ഞാൻ ഡെയിലി ഇടും കേട്ടോ, ഇല്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഒക്കെ ഇടണത് നല്ലതാണ്. ഞാൻ പറഞ്ഞതുപോലെ വെളുത്ത് തുടുത്ത് ഇങ്ങനെ ഐശ്വര്യ റോയിനെ പോലെ ഇരിക്കുമെന്ന്, സായിപ്പിനെ പോലെ ഇരിക്കുമെന്നൊന്നും അല്ല, നമ്മുടെ ഫേസ് ഒന്ന് കുറച്ച് നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ പറ്റും. കുറച്ചൊരു വെട്ടവും വെളിച്ചവും വരും, അത്രേ ഉള്ളൂ. ഓ ഇത്ര വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈ സിറ്റ് ഔട്ടും ഈ സ്റ്റെപ്പും ഒക്കെ ഒന്ന് കഴുകി ഇറക്കും. അപ്പൊ ഹാളൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഇവിടേക്ക് ഒന്ന് കഴുകി ഇറക്കി ഇവിടെയും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ട് വിളക്ക് തേച്ചില്ല, വിളക്ക് തേച്ച് വിളക്ക് കത്തിക്കണം. ഒരു പത്രം ദേശാഭിമാനി വന്നിട്ടുണ്ട്, ഇനി ഒരെണ്ണം കൂടെ വരാനുണ്ട്, മനോരമയും കൂടെ ഇനി വരാനുണ്ട്. അപ്പൊ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ഇതിലൂടെയൊക്കെ എപ്പോഴും അഴുക്കായിരിക്കും, എപ്പോഴും കയറി ഒരു ഇറങ്ങി നടക്കണതല്ലേ. അപ്പൊ രാവിലെ ചുറ്റോട്ടം കഴുകിയിട്ടാലും തുടച്ചാലും ഒരു ഇതില്ല. അപ്പൊ ഞാൻ വിചാരിക്കാം കഴുകിയിടാമ. Thank you.
അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴേക്ക് ഇതേപോലെ ഒരുങ്ങി നിന്നിട്ട് വിളക്ക് കത്തിക്കണമെന്നാണ് ഒന്ന് രണ്ട് എനിക്ക് കമൻറ്റ് വന്നത്. കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടാണ് മനസ്സിലായത് കേട്ടോ. നമ്മൾ ചെയ്യണതിലൊക്കെ കുറേ തെറ്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും പൊട്ടൊക്കെ ഇട്ട് സിന്ദൂരമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം തീർന്നിരിക്കുകയായിരുന്നു, സാമ്പ്രാണിത്തിരിയും എണ്ണയൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ വിളക്ക് കത്തിക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആ വിളക്ക് എനിക്ക് തേച്ച് വയ്ക്കാനും പറ്റിയില്ല. പിന്നെ ഇതറിഞ്ഞപ്പോൾ പിന്നെ എടുത്തങ്ങ് വെച്ചതാണ്. ഇപ്പോൾ വിളക്കൊക്കെ ഒരു പരുവായിട്ടിരിക്കുകയായിരിക്കും. പിന്നെ ഇത് തുറക്കുക ഒന്നും ചെയ്തില്ല. ഇവിടെ എല്ലാവർക്കും ഇതായിട്ടിരിക്കുകയല്ലേ. വിളക്കിതാ ഇങ്ങനെ വെക്കാൻ പാടില്ല, വിളക്കൊരു കോലമായിട്ടുണ്ട്. പെട്ടെന്നല്ലേ ഈ മരണമൊക്കെ അറിയണത്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് വെച്ചതാണ്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഈ സാമ്പ്രാണിത്തിരി സെലിബ്രേഷൻ എന്നാണ് പേര്. എങ്ങനെയാണ് നോക്കുക, ഇത് എടുക്കുമ്പോൾ തന്നെ നല്ല മണമൊക്കെ ഉണ്ട്. പിന്നെ എണ്ണ എണ്ണ ഇല്ല, എണ്ണ ഒട്ടുമില്ലാതെ തീർന്നായിരുന്നു. അപ്പൊ ഇനി ഒന്ന് വിളക്കൊക്കെ തേച്ചിട്ട് വരാം. വിളക്കിന്റെ ഒരു കോലം കണ്ടില്ലേ, ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പെട്ടെന്ന് അങ്ങ് അടച്ചു വെച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ ഒന്ന് കഴുകി അങ്ങ് വെക്കാനായിട്ട് നോക്കി. ഇതിപ്പോ പിന്നെ അറിഞ്ഞ ഉടനെ അമ്മ പറഞ്ഞു, അമ്മയുടെ സ്വന്തം മാമനാണ്. അപ്പൊ അമ്മ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, അങ്ങ് അടച്ചേരുന്ന് പറഞ്ഞു. എല്ലാവർക്കും എനിക്കൊഴുകിയ ബാക്കി എല്ലാവർക്കും പ്രശ്നമല്ലേ. പിന്നെ ഇതിന് നല്ലതുപോലെ പിന്നെ നമ്മുടെ പീതാംബരി പൊടിയുണ്ട്, അത് വെച്ചൊന്ന് തേക്കുമ്പോഴേക്കും ഇപ്പോൾ പുത്തൻ പുതിയത് പോലെ ആവും. അപ്പം ഞാൻ എന്തായാലും ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ചെടുക്കട്ടെ വിളക്ക്. അപ്പോൾ വിളക്കിതാ നല്ല പുത്തുപോലെ തേച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ള് എണ്ണ ഇരുന്നിട്ട് കറുവല് പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളെ പീതാംബരി പൊടി ഉള്ളതുകൊണ്ട് പിന്നെ ഒന്ന് പേടിക്കാനില്ലല്ലോ. ചെമ്പരത്തി പൂവുണ്ട്, അത് വിരിഞ്ഞു വന്നിട്ട് പോലും ഇല്ല. പിന്നെ നമ്മൾ ഈ ചെമ്പരത്തി പൂ വെക്കുമ്പോൾ ഇതിൻ്റെ ഈ പൂമ്പൊടി എടുത്ത് മാറ്റണമെന്നാണ് പറയണത്. അതും എനിക്ക് നിങ്ങൾ പറഞ്ഞിരുന്ന അറിവായിരുന്നു അമ്മയുടെ. പിന്നെ വേറൊരു കാര്യം, ഈ ചെമ്പരത്തിയെല്ലാം തെറ്റിപ്പൂവിൻ്റെ നാമ്പെടുത്തിട്ട് വയ്ക്കാവോ എന്ന് ഇവിടുത്തെ അമ്മ പറയുമായിരുന്നു. കാരണം പൂജയ്ക്ക് അമ്പലത്തിൽ പൂജയ്ക്ക് തെറ്റിപ്പൂ കൊണ്ട് ചെല്ലുന്ന സമയത്ത് പോറ്റി പറയുമെന്ന് അതിൻ്റെ ആനകത്തുള്ള നാമ്പ് എടുത്തിട്ട് വയ്ക്കാവോ എന്ന്. അപ്പം അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെയും പൂമ്പൊടിയെല്ലാം മാറ്റിയിട്ടുണ്ട്, മാറ്റിയിട്ടാണ് വെച്ചത്. പിന്നെ ഇന്നലെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലളിതാ സഹസ്രം നാമ ദിവസവും ജപിക്കുന്നത് നല്ലതാണ്, ചൊല്ലണത് നല്ലതാണെന്ന്. അപ്പോൾ അത് നോക്കണം. കുറച്ച് നമുക്കിപ്പോൾ ഫുള്ള് അതിനെ പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല ഒരു ദിവസം കൊണ്ടൊന്നും. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അങ്ങനെ ചെയ്യണവരൊന്നും ഇല്ലെന്നല്ല, എന്നെ കൊണ്ടുപാടാണ്. അപ്പോൾ ലളിതാ സഹസ്രനാമ കുറച്ചെങ്കിലും വായിക്കണമെന്നുണ്ടെന്ന്. അതിപ്പോൾ എൻ്റെ ബുക്കൊന്നുമില്ല, പിന്നെ നമുക്ക് ഒന്നിനെ പേടിക്കണ്ടല്ലോ, യൂട്യൂബിൽ നിന്നെല്ലാം കിട്ടുമല്ലോ. പിന്നെ ഇതേപോലെ തലയിൽ കെട്ട് വെച്ചിട്ട് കെട്ടിക്കൊണ്ട് നിന്ന് വിളക്ക് കത്തിക്കരുതെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അത് അനുസരിച്ചത്. എൻ്റെ അമ്മ പറയുമായിരുന്നു നീ ഇങ്ങനെ തലയിൽ കെട്ട് കെട്ടി വിളക്ക് കത്തിക്കല്ലേ എന്ന്. അമ്മ പറയുമ്പോൾ ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അങ്ങനെ ചെയ്യല്ലേ ചേച്ചി എന്ന്. അപ്പം അതിനുശേഷം ഞാൻ വിളക്ക് കത്തിക്കാൻ നേരത്തി കെട്ട് മാറ്റും കേട്ടാ. അതേപോലെ തന്നെയായിരുന്നു രാവിലെ ഞാൻ ഒറ്റത്തിരിയിട്ടേ കത്തിക്കോളായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഒറ്റത്തിരിയിട്ട് കത്തിക്കരുത്, അത് ഒറ്റത്തിരിയിട്ട് കത്തിച്ചാൽ എപ്പോഴും ദുഃഖം എന്നാണ് പറയണത് വീട്ടിൽ. അപ്പോൾ വൈകുന്നേരം രണ്ട് തിരിയും രാവിലെ ഒറ്റത്തിരിയുമായിരുന്നു. ഇടയ്ക്ക് രാവിലെ രണ്ട് തിരിയിട്ട് കത്തിക്കുമായിരുന്നു. ഇപ്പം എന്തായാലും ഇനി രാവിലെയും വൈകുന്നേരവും രണ്ട് തിരിയിട്ട് തന്നെ കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരട്ടെ.
പിന്നെ ലളിതാ സഹസ്ര സഹസ്രനാമം ചൊല്ലി നോക്കാം. പിന്നെ ഈ ഫോണിന്ന് PDF ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ലളിതാ സഹസ്രനാമം. എൻ്റെ അനിയത്തി അവള് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അവൾ എപ്പോഴും പറയും, ചേച്ചി ഇങ്ങനെ ലളിതാ സഹസ്രനാമം ചൊല്ലണേ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവള് ചൊല്ലുമായിരുന്നു. ഇപ്പൊ ചൊല്ലുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓം ശ്രീമാതേ നമഃ, ഓം ശ്രീ മഹാരാജ്ഞേ നമഃ, ഓം ശ്രീമത് സിംഹാസനേശ്വരേ നമഃ, ഓം ചിതഗ്നികുണ്ട സംഭൂതായേ നമഃ, ഓം ദേവകാര്യ സമുദത്യായേ നമഃ. രാവിലെ നിറയെ കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് അപ്പുറത്തെ വീട്ടില് നിറച്ച് കറിവേപ്പിലയുണ്ട്. ഇപ്പൊ ഞാൻ പറയില്ലേ, ഇതിനെ ജീരക കറിവേപ്പില എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിൾ വരുമ്പോഴാണ് ഇതേപോലെ ഇങ്ങനെ ഒടിച്ചു തരും കറിവേപ്പില. അപ്പൊ അവിടെ നിന്നപ്പോ ഞാൻ ചോദിച്ചതാണ് അങ്കിളെ കുറച്ച് കറിവേപ്പില തരുമെന്ന്. അങ്ങനെ എന്റെ അടുത്ത് ഒടിച്ചോളാൻ പറഞ്ഞു. ചോദിക്കുന്ന വേണ്ട, അങ്ങ് ഒടിച്ചാൽ മതി. നമ്മളത് ശരിയല്ലല്ലോ ചോദിക്കാതെ ഒടിക്കണത്. അങ്ങനെ അങ്കിള് പിന്നെയും ഒടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഇപ്പൊ തൽക്കാലം ഇത്രയും മതി, നമുക്ക് ആവശ്യമുള്ള മതിയല്ലോ. ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇതിപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോ കുറേ നാളത്തേക്കുണ്ട് ഇത്രയും കറിവേപ്പില കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇനി ഇതിനെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കണം. പിന്നെ അമ്മ രാവിലെ എണീച്ചു വന്നതാ. ഞാനും വിളക്കിന്റെ കാര്യങ്ങളും ക്ലീനിങ് ഒക്കെ ആയിരുന്നപ്പോഴേക്കും അമ്മ അരിയൊക്കെ അടുപ്പിലിട്ട് അരിയിപ്പൊ തിളച്ചിട്ടുണ്ട്. ചായയൊക്കെ ഇട്ട് വെച്ചിട്ടാണ് അമ്മ പോയത്. ഇനി ചായ കുടിക്കണം. അവിടെ തങ്കൾ അവിടെ നിൽക്കിയിരുന്നു, അവിടെ തുണി അനച്ചുകൊണ്ട് നിൽക്കിയിരുന്നു. എന്താ കറിവേപ്പില കണ്ടപ്പോൾ അമ്മേരെ സന്തോഷം. വെള്ളം നോക്കിയില്ല. അപ്പോഴെ എന്റെ അടുത്ത് പറയണ, ചോദിക്കുന്ന വേണ്ട ഓടിച്ചോ നമ്മളെ വീട് തന്നെയല്ലേ. ഞാൻ പറഞ്ഞല്ല, അത് ശരിയല്ലല്ലേ. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ് തുണി അനച്ചോണ്ടിരിക്കായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഓടിച്ചപ്പോഴത്തേക്ക് ബാക്കി ഓ ഇങ്ങോട്ട് ചായ ചോടിച്ചു. നല്ല കരിവേപ്പില. ഇതാണ് അമ്മ എപ്പോഴും പറയണ ജീരക കരിവേപ്പില. ഇതെങ്ങനെയാ അറിയണത് ജീരക കരിവേപ്പിലയാണ്? അത് ഇതിന് കാണുമ്പോ അറിയാം, ചെറുതല്ലേ, വലുതും ഇതുണ്ട്. അപ്പൊ അതിന്റെ സൈസ് ഇല ചെറുതാണല്ലേ. അമ്മ എപ്പോഴും പറയുന്ന ഇതാണ് നല്ല കറിവേപ്പില. ഇതിന്റെ ഇല ചെറുതും മണം കൂടുതലാണ്. മണം കൂടുതൽ. നമ്മളെവിടെ നിൽക്കണ അതല്ലേ, നമ്മളെവിടെ വരണം മുളച്ചു വരണതല്ലേ, അത് ഇതല്ലെന്നാണ് അമ്മ പറയുന്നത്. അതിന്റെ ഇല കുറച്ച് വലുതാണ്. പിന്നെ ഞാൻ അവിടെ ഒരെണ്ണം കൊണ്ട് നട്ടിരിക്കുന്നത് അത് ജീരകക്കരിവേപ്പില. ചന്തയിൽ പോയ ഒരു നാലഞ്ചെണ്ണം വെച്ചിരിക്കും. അഞ്ചു രൂപ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ ഇത്രയും കിട്ടിയതാ? ഭയങ്കര സന്തോഷം. അവര് കൂടെ കൂടെ ഓടിച്ച കാണെങ്കിൽ ഇത്, അപ്പോഴ് നമ്മള് കാണണമെങ്കിൽ നമ്മള് തന്നെ എടുക്കും. അവർക്ക് അത്ര വലിയ ഇതല്ലെന്ന് തോന്നുന്നു. അവര് വീട്ടിൽ മൂന്ന് മൂട് നിക്കുകയാണ് കറിവേപ്പില. അവര് ഒടിച്ച് കളയും, അവരൊടിച്ച് കളയും. അത്ര കുഴ ഒടിക്കും പോലെ ഒടിച്ച് കളയും. അല്ല മെസ്സേജ് വന്നു, ഇനി രണ്ടു ദിവസത്തേക്ക് വെള്ളം കാണൂല, പണി നടക്കണമെന്ന്. അപ്പൊ നമുക്ക് പണി കിട്ടും. അപ്പൊ ഇനി ഈ കലത്തിലൊക്കെ വെള്ളം പിടിച്ചു വെക്കണം. അപ്പൊ നമുക്ക് മോളിൽ ടാങ്ക് ഉണ്ട്, 1000 ലിറ്ററിന്റെ ടാങ്ക് ഉണ്ട്. പക്ഷെ നമ്മൾ കുടിക്കാനായിട്ട് കുറച്ച് ദിവസം അത് കഴുകാത്തത് കൊണ്ട് കുടിക്കാനായിട്ട് അതിലെ വെള്ളം ഉപയോഗിക്കൂല. അപ്പൊ കുളിക്കാനും തുണി കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്. അപ്പൊ ഇന്നത് ഈ ഒരു കാലം വെള്ളം പിടിച്ചു വെച്ചിരുന്ന നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കും. വെള്ളം ഇല്ലായിരുന്നു. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. ശനിയാഴ്ച രാത്രി ആകുമ്പോൾ വെള്ളം തീരും. ഇപ്പൊ വെള്ളം തീർന്നിട്ട് ഇപ്പൊ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ. അപ്പൊ ഇനി വെള്ളം പിടിച്ച് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു തലത്തിൽ വെച്ചിട്ടുണ്ട്. അല്ലാതെ രണ്ട് ഇതിൽ പിടിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എപ്പോഴും സ്റ്റോക്കാണ് പിടിച്ച് വെച്ചിരിക്കില്ലെങ്കിൽ നമുക്ക് പണിയാണ്.
ഇനി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ചേട്ടന് ക്ലാസ്സിന് പോകണം. അപ്പൊ പുള്ളിക്കാരെ ഇനി ക്ലാസ്സിന് പോകാനായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാറ് മൊത്തം പൊടിയാണ്. അപ്പം നമ്മൾ ഹൈപ്പറിൽ പോവേണ്ടത് ഈസ്റ്റർ അല്ലേ, അപ്പം നമ്മളത് ബിരിയാണി വെക്കാനായിട്ട് ബിരിയാണിയുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് ഹൈപ്പറിൽ പോണതാണ്. ഞാനുണ്ട്, കേശുണ്ട്, അനന്തും ഉണ്ട്, കണ്ണനുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് നടന്നു പോയിട്ട് തിരിച്ച് ഓട്ടോയിൽ വരാമെന്നാണ് പ്ലാന്. വാ പിള്ളേരെ, ഓടരുത് കേശു, ഓടരുത് കേട്ടാ ചേച്ചി, മൈൻഡ് ചെയ്യണ്ട, മൈൻഡ് ചെയ്യണ്ടെന്ന് കണ്ടാ. നീ അങ്ങനെ എന്തിനടാ, അത് തന്നെ നീ മൈൻഡ്, അതൊന്ന് നീ മൈൻഡ് ചെയ്യണ്ട, നീ അവിടെ നിന്നോ. കേട്ടാ ഓടരുത്, നേരെ വാ, നേരെ വാ, ഓടാതെ വരണേ. ഇത് മതി. അത് കുന്തിരിക്കാൻ നോക്കിയത്. വാ ഇല്ല വാ, ഹൈപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി അരി വാങ്ങണം, നെയ് വാങ്ങണം. അപ്പോൾ ബിരിയാണിക്കുള്ള സംഭവങ്ങളെല്ലാം, പപ്പടം, അച്ചാർ, അങ്ങനെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പിന്നെ പച്ചമുളകൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഇനി ചിക്കനെല്ലാം നാത്തും വാങ്ങിക്കൊണ്ട് വരും. അപ്പോൾ ചേട്ടൻ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് വരുമ്പോഴേക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി സാധനങ്ങൾ എടുക്കാനായിട്ടാണ് ദാ ഈ കുട്ടിപ്പട്ടാളംസുമായിട്ട് വന്നത്. അപ്പോൾ അവന്മാരെല്ലാം അവിടെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ടാണ് വന്നത്. ഈ മൂന്ന് പേരെയും കൊണ്ട് എനിക്ക് വണ്ടിയിൽ നിന്ന് വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ആ തേരി ഇറങ്ങി ഇങ്ങ് എത്തുന്നത് ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ ഞങ്ങളിതാ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് കയറണം. തിരിച്ച് ആട്ടോയിൽ പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്, പിന്നെ അതങ്ങ് മടിച്ച് നടക്കാമെന്ന് വിചാരിച്ചതാണ്. നടന്നു കയറുന്ന ദൂരേ ഉള്ളൂ. ഇതാ ഇവിടെ ആയിരുന്നു അമ്മയൊക്കെ മുന്നേ താമസിച്ചിരുന്നത്. ഇവിടെ അന്ന് അമ്മ നട്ട പാവയ്ക്കാണ്, ഇതാ നിറയെ കാച്ചി കിടപ്പുണ്ട്. ഇതൊക്കെയാണിത്, ഒരു വലുത് നിൽക്കുന്നുണ്ടല്ലോ, കണ്ടാ കണ്ടാ നിറയെ കാച്ചി കിടക്കാണ് പാവയ്ക്ക്. അപ്പൊ അതുവഴി മെയിൻ റോഡേ നടന്നു പോവും, അത് കുറച്ചും കൂടെ ചുറ്റാണ്. അപ്പൊ ഇതിലേക്ക് ഇറങ്ങുമ്പോ പെട്ടെന്ന് അങ്ങ് എത്തും. ഓ ഇന്നല്ല മുളക് അമ്മ ബിരിയാണി ആയിരുന്ന് കൊള്ളാമോ ഉണ്ട്. നോക്കിയാണ് ബിരിയാണി ആയിരുന്നു, നോക്കിയാണ് ഈസ്റ്ററുമാണ്, പിന്നെ വെക്കേഷനും കൂടെ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അപ്പൊ പിന്നെ ഞായറാഴ്ചയും കൂടെയൊക്കെ അല്ലേ, അങ്ങനെയാണ് ഇന്ന് ബിരിയാണി വെക്കാന്ന് തീരുമാനിച്ചത്. രാവിലെ നമ്മൾ അരിയൊക്കെ അടുപ്പിലിട്ടതായിരുന്നു, ചോറൊക്കെ വെച്ച് വെച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ ബിരിയാണി ആക്കാന്നൊരു പ്ലാൻ വന്നത്. അപ്പോൾ ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്, 130 രൂപയ്ക്ക് നമുക്ക് അവിടെ ലൂസായിട്ട് കിട്ടുന്ന അരിയാണ്. അങ്ങനെ അങ്ങനെ വാങ്ങി, അത് 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചിക്കൻ വാങ്ങിച്ചിട്ടില്ല, അത് രമ്യ ചേച്ചി വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ രമ്യ ചേച്ചിയുടെ അടുത്ത് വാങ്ങിക്കൊണ്ട് വരാനായിട്ട് ചേട്ടൻ രാവിലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി വരുമ്പോഴേക്ക് അവിടെ നിന്ന് ചിക്കനും കൂടെ വാങ്ങിക്കൊണ്ട് വരും. നല്ല നീള അരിയാണ്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചോറാണ് ഇഷ്ടം. എടാ എന്തിനീ കിടന്ന് വിളിക്കുന്നത്, ഇത് ഉടുപ്പ് ഊരിയിട്ടാ, ഉടുപ്പ് എവിടെ കൊണ്ടിട്ട്, കേശ പുതിയ ഉടുപ്പാണ് എവിടെ ഊരിയിട്ടത്, ഏ എങ്ങോട്ട് അവിടെ അങ്ങ് മുറിക്കാത്തോണ്ടിട്ട്. അനന്തും നോക്കിയാണ് അവന്റെ ഉടുപ്പ് നോക്കിയാണ് മക്കളെ, അമ്മ വെള്ളം തിളച്ച്. സവാള അരി കേട്ടോ, വന്നപ്പോഴേക്ക് അമ്മ ഇത്രയും ഉള്ളി ഇവിടെ തൊലിച്ചു വെച്ചിട്ടുണ്ട്. അത് 1 കിലോ ഉള്ളിയല്ലേ അമ്മ, 1 കിലോ സവാള തൊലിച്ചു വെച്ച്. ഇനി ബിരിയാണിയിലത്തേക്കും കൂടെ വേണമല്ലോ, അപ്പൊ കുറച്ചും കൂടെ സവാള വേണം. പിന്നെ അതും കൂടെ തൊലിച്ചു വെച്ചു. ഓ ഇഞ്ചി ഉണ്ടായിരുന്നോ, ഇഞ്ചി ഉണ്ട്, ഇനി ഇരിക്കണു. ആ ഞാൻ വാങ്ങിച്ചു ഇഞ്ചി, അതൊന്നും ഒരു കണ്ടടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും. മല്ലിയെല്ലാം ഇല്ല അമ്മ അവിടെ,
അത് സാധനങ്ങളൊക്കെ വരണതേ ഉള്ളൂ. മറ്റേ പുതിനയില ഇരിക്കണം, കറിവേപ്പില ഇരിക്കണം. പുതിനയില എന്നാ ജയഞ്ചേട്ടൻ പുതിനയില ഇടും ബിരിയാണിയിൽ. ബിരിയാണിയിൽ ഇടും പുതിനയില. പുതിനയില ഇടും. ഒരു കിലോ, ഒരു കിലോ സവാളയിൽ രണ്ട് സവാള മാറ്റി. ഇനി നാളത്തേക്ക് ഇനി സവാള വാങ്ങിച്ചാലേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് സവാള മാറ്റിയിട്ട് ബാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൈരും കൂടെ കലക്കിയങ്ങ് വെക്കാം. ഉള്ളിത്തുള്ളി മതിയോ? പപ്പടവും പൊരിച്ചതും. എനിക്ക് ബിരിയാണിയുടെ ബിരിയാണി അരിയുടെ ഒരു പരുവുണ്ടല്ലോ, അത് എപ്പോഴും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഒന്ന് വെന്ത് പോയാൽ അതങ്ങ് മാറൂലേ. അപ്പൊ അതാ ബിരിയാണി അരിയൊക്കെ വെന്ത് വന്നപ്പോഴേക്ക് അമ്മ അവിടെ അതിനെല്ലാം ഊറ്റി വെക്കുകയാണ്. അപ്പൊ അരിയൊക്കെ ഊറ്റി വെച്ച് അതാ സവാള, ഇത് ചിക്കനും വേണം ബിരിയാണിക്കും വേണം. അപ്പൊ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അവിടെ തൊരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ചിക്കൻ ഒന്നാത്തുമാര് വാങ്ങിക്കാൻ പോയിരിക്കണതേ ഉള്ളൂ, അവര് വാങ്ങിക്കൊണ്ട് വരും. അപ്പോഴത്തേക്ക് ഇനി സലാഡും കൂടെ തയ്യാറാക്കി വെക്കാം. സലാഡ് സലാഡ് റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് അങ്ങ് വെച്ചിരിക്കാം. ഈ മിൽക്കി മിസ്റ്റിന്റെ ടിന്നിലതുണ്ടല്ലോ ബക്കറ്റ് പോലത്തെ, അത് 138 ആണ്. നമുക്ക് ലുലുവിലാണെങ്കിൽ എപ്പോഴും അത് ഓഫറിൽ 80 രൂപയ്ക്ക് 90 രൂപയ്ക്ക് കിട്ടും. ഇപ്പം ഇവിടെ ഹൈപ്പർ മാർക്കറ്റിൽ ഓഫറില്ല, അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. അല്ലെങ്കിൽ ലുലുവിൽ പോയാൽ അത് മാത്രമേ വാങ്ങിക്കുള്ളൂ. അപ്പോഴത് ഇഷ്ടം പോലെ ടിന്നുണ്ട് അതിൻ്റെ, കണ്ടില്ലേ? എന്തുമാത്രം ഈ മിൽക്കി മിസ്റ്റിന്റെ ടിന്നി ഇവിടെ ഉണ്ടെന്ന് അറിയാമോ? പിന്നെ ഇതിൽ സവോള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടാ. കേശവ് എവിടെ ഓടണ വെയിലത്ത്? കേശവ്, സവോള ഇട്ട് കൊടുത്ത്. കേശവ് കുട്ടാ, വെയിലത്ത് ഓടല്ലേ? ഇനി ഈ തക്കാളിയും കൂടെ കട്ട് ചെയ്തിടാം. അയ്യോ വാങ്ങിച്ചാ, ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട് തിരക്കായിരിക്കും. എത്ര ഏച്ചി, എത്ര രൂപ ഇറച്ചി? എത്ര രൂപ? അല്ല കിലോ എത്ര രൂപ? ചിക്കൻ ആയിട്ടുണ്ട്, ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചിക്കനും കൂടെ വെക്കണം. ചോറൊക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെത്ര? 350. എന്ത് ഗൂഗിൾ പേ വർക്കായില്ലേ? ഞാൻ കുറെ പാട് വിട്ടു, കുറച്ച് സമയം കഴിഞ്ഞപ്പോ വർക്കായി. അവിടെ വൈഫൈയുടെ പ്രശ്നം. അവിടത്തെ കുഴപ്പോ? നീ വെള്ളം കലക്കി വെച്ചോ. അതിനകത്ത് കലക്കി വെച്ചിരിക്കും. കല്ലുമുട്ടായില്ലേ? അപ്പൊ വേറെ ആണ് വാങ്ങിച്ചു നോക്കിയാ. എന്തിനാ മുട്ടായി നോക്ക്. എന്താ അത് വേണ്ട ഇടാ നിനക്ക്? കേശു അനന്തുവിന് കണ്ണു കൂടി എടുത്തുണ്ടോ? കല്ലുമുട്ടായി ചോദിച്ചപ്പോഴേ അയാളെ അതൊക്കെ നിർത്തലാക്കിയിരുന്നു. ആ അത് നിന്നിന് വാർത്ത പറഞ്ഞേട്ടാ. അതില്ല അങ്ങ് അങ്ങ് എടുത്തോണ്ട് പോ. അങ്ങ് എടുത്ത് അവിടെ പോടെടുത്തോ. റെഡിയായി. ഇനി ഇതിനങ്ങ് ഫ്രിഡ്ജ് വെച്ചേക്കാം. നമുക്ക് ഇനി ബിരിയാണി കഴിക്കുമ്പോ സലാഡ് എടുത്താ മതിയല്ലോ. അപ്പൊ സലാഡും ആയി, ചോറും റെഡിയായി. ഇനി ചിക്കൻ ഒന്നും ആയില്ല. ചിക്കനുള്ള സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണതേ ഉള്ളു. ഇനി അമ്മ അത് അരിയാൻ പോണതേ ഉള്ളു. ചിക്കൻ ചിക്കൻ എടുക്കണോ അമ്മ? എടുക്കോ. ബിരിയാണി റെഡി. അപ്പൊ ദാ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി മുട്ട റെഡിയായെന്ന് പറഞ്ഞാൽ മുട്ട അവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ ജോലിയാണെങ്കിലും ചെറിയ വലിയ ജോലികളാണല്ലോ ഇതെല്ലാം. അപ്പൊ ബിരിയാണി
ദമ്മിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി കുറച്ച് പാത്രങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ അങ്ങ് കഴുകി വെച്ചാൽ അങ്ങ് സമാധാനമാവൂല്ലേ. അപ്പൊ ഈ പാത്രങ്ങളെല്ലാം അപ്പോഴപ്പോഴപ്പോഴും കഴുകും, അല്ലെങ്കിൽ പിന്നെ ജോലി തീർന്നാലും ജോലി ചെയ്യണേനും വലിയ പ്രശ്നമില്ല. അങ്ങനെ ഈ പാത്രം കഴുകാൻ വരുമ്പോഴാണ് തലപ്രാന്ത് തുടങ്ങുന്നത്. അപ്പൊ ഇതായി ദമ്മിട്ട ബിരിയാണി ചോറ് തട്ടി വെച്ചിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൂടെ അങ്ങ് കഴുകി വയ്ക്കാം. അപ്പോഴേക്ക് നമ്മള് ആ ദമ്മിട്ട് വെച്ചിരിക്കുന്ന ബിരിയാണി റെഡിയായി. ഇപ്പൊ തന്നെ നല്ല വിശപ്പായി എല്ലാവർക്കും, സമയം ഒന്നേകാലമായിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങൾ വലുതാണെങ്കിലും കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. മുട്ടയും റെഡിയായി, പിന്നെ അച്ചാറ് മാങ്ങ അച്ചാർ ഇരിക്കണം. അതുകൊണ്ട് പിന്നെ ബിരിയാണിക്ക് നാരങ്ങ അച്ചാറാണ് നല്ലത്, പക്ഷെ നാരങ്ങ മാങ്ങ അച്ചാർ ഇരിക്കണോണ്ട് പിന്നെ അച്ചാറൊന്നും വേറെ വാങ്ങിച്ചതുമില്ല ഇട്ടതുമില്ല. എല്ലാരും കൂടെ ഒത്തുകൂടുമ്പോ ഒരു ഓളം, അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം റെഡിയായി, ബിരിയാണി റെഡിയായി, പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് റെഡിയായി. പിന്നെ മുട്ടയുണ്ട്, മുട്ട അവിച്ചത് നേരത്തെ ഉണ്ടാക്കി വെച്ച സ്ഥലമാണ്. നല്ല വിശപ്പായി, ഇനി ആഹാരം കഴിച്ചിട്ടിരുന്നു. അപ്പൊ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് മാങ്ങ എടുക്കാനായിട്ട് വന്നതാണേ. മാങ്ങ വീണ ഇതുണ്ട്, അവന്മാരവിടെ മാങ്ങ എറിഞ്ഞുകൊണ്ടിരിക്കണേ. അവന്മാർക്ക് മാങ്ങ എറിയാനൊന്നും അറിഞ്ഞൂടാ. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് അവർക്കൊരു എന്റർടൈൻമെന്റ് അത്ര തന്നെ. സുവർണത്തിരിട്ട് കുത്തുവിളക്കാരോ നീട്ടി ഗായത്രി മന്ത്രം ചൊല്ലി പാരിജാത പൂക്കൾ ചൂടി കോടി മഞ്ഞി ചേല ചുറ്റി ആരെയോ സ്വപ്നം കണ്ടു ഞാൻ പൂങ്കാറ്റിൻ കൈകൾ തൊട്ടു ലോലാക്കിൻ താളം കേട്ടു പൊൻപൂവിൻ നാണം കണ്ടു തീരാ പൂന്തേനുമുണ്ടു ലോലമാ പൂവയിൽ പീലികൾ കണ്ടു ഞാൻ മേലേ വിണ്ണിൻ മുറ്റത്താരെ വെള്ളിത്തിങ്കൾ ദീപം വച്ചു ആടിപ്പാടും മേടക്കാറ്റു രാവോ. ഇത്രയും കപ്പമാങ്ങ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും ചെണ്ട, ഓ അവന്റെ ചെണ്ടയിലാണ് ഇരിക്കണേ. ഇനി ഇതിനെ നമ്മള് തുണിയിൽ കെട്ടി അടിക്കാൻ പോണതാണ്. ഞാൻ എപ്പോഴും പോവേണ് പോണേണ് എന്നൊക്കെ പറയുന്നതാണ് ഇവര് പറയണത്. അപ്പൊ ഇതിന് തുണി കെട്ടി അടിക്കാനായിട്ട് പോവാ പോവാ. നമ്മള് ഒരു പ്രാവശ്യം മാങ്ങ അടിച്ച് കഴിച്ചിട്ട് ആർക്കും മതിയായില്ല, അങ്ങനെ വീണ്ടും രണ്ടു മാങ്ങ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒന്നും കൂടെ അതിനെ അടിച്ചെടുക്കാനായിട്ട് മക്കളാരും എടുക്കല്ലേ, നമുക്ക് അടിക്കാം. നമ്മൾ ഈ അടിച്ചിട്ട് കഴിക്കുന്ന ടേസ്റ്റ് നമ്മൾ അല്ലാതെ കഴിച്ചാൽ കിട്ടൂല. നീ അത് എടുത്തോണ്ട് പോവല്ലേ മക്കൾ, അതും കൂടെ ഇട്. മുളക് പൊടിയും കൂടെ ഇട്. കല്ലുപ്പിലാണ് അടിക്കാൻ പോണത്. ക്യാഷ് മാങ്ങ തിന്നണമൊക്കെയാണ്. ഇതോടെ ഇരിക്കട്ടല്ലേ, അല്ല ഇത് പിഞ്ച് മാങ്ങയാണ്. നേരത്തെ കട്ടി പാണ്ടി കട്ടിയുള്ളതായിരുന്നു, ഇതിപ്പോ പെട്ടെന്ന് വിട്ടുപോകും. ഇതിന്റെ പാണ്ടി വരെ കഴിക്കാൻ പറ്റും. ഇതിനെ അടിച്ചു വരെ വഴിയാ, നല്ല ടേസ്റ്റ് ആയിരിക്കും.
നേരത്തെ മുളകൊടി കുറഞ്ഞോ ഇല്ലേ നമുക്ക്? തോനെ മുളകൊടി വേണ്ടേ? അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ആ മാങ്ങയൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. വന്നപ്പോഴുള്ള ഇവിടുത്തെ തള്ളലുണ്ടല്ലേ, അല്ലാണ്ട് കട്ട് ചെയ്ത് കഴിച്ചാൽ ഇവർക്ക് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കും നന്ദുവിനും കേശൂരും മാത്രമാണ് ഈ മാങ്ങ ഉപ്പും മുളകും കൂട്ടി കഴിക്കാനൊക്കെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ മാങ്ങ അടിച്ചെടുക്കുമ്പോഴേക്ക് എല്ലാവരും വരും കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക രുചിയാണ് അതിന്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല, യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടു.